மாயா மாறாத மாறத்துள்ள மாயே நூறு கேராத்த. ஹலோ காய்ஸ், வெல்கம் பேக் டு அஜய் வித் அபி. காய்ஸ், இது நீங்க பிரதீஷி நடக்கணும்னாயிருக்கல. இன்னும் ഞാൻ ஒரு വ്യത്യസ്ത രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പുതിയ മുഖമായിരിക്കും നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ ഫുൾ മേക്ക് ഓവറിൽ ഫുൾ ബ്രൈഡൽ ലുക്കിലാണ് നിങ്ങളെ മുമ്പിലോട്ട് ഇനി വരാൻ പോകുന്നത്. നീ കണ്ട കുതിർ ലുക്കൊന്നും ഇല്ല. ഞാൻ അത്രയും രൂപയുടെ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ലക്ഷം രൂപ വെച്ച് പുറത്തായി കാണും. അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരും. നിങ്ങൾ ഇന്ന് ഞെട്ടും. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അറിയാലോ അതിന്റെ വില എത്ര ആയിരിക്കും. എന്റെ ലക്ഷങ്ങൾ വില മതിക്കുന്ന പ്രോഡക്റ്റിലൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങാം. അപ്പൊ ഗൈസ്, വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ അജു ഇന്നലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും തെന്നി വീണ്. ഗൈസ്, അധികം വലിയ അങ്ങനെ പറയാത്തക്ക രീതിയിൽ ഇഞ്ചുറി ഒന്നുമില്ല, എന്നാലും വേദന എന്ന് പറയുന്നുണ്ട്. നമുക്ക് അത് ഹോസ്പിറ്റലിൽ കാണിക്കണം. പക്ഷെ ഒരു തരത്തിൽ വരുത്തില്ല. വിളിച്ചിട്ട് ഇഞ്ചക്ഷൻ പേടിയെന്നും പറഞ്ഞുള്ള ഒറ്റ പേരിൽ ഹോസ്പിറ്റലിൽ വരുത്തില്ല. പക്ഷെ എന്ത് കഴിക്കുന്നേ? എന്ത് കഴിക്കുന്നേ? എന്ത് കഴിക്കുന്നേ മോൻ? പാപ്പം. പക്ഷെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഗൈസ്. എന്താ, എൻ്റെ ഭയങ്കര ഫാനാണ് അർച്ചു. ഇത് രാവിലെ അലക്കാനുള്ള തുണിയാ. സെക്കൻഡ് ട്രിപ്പ്. ഹലോ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കാലൊക്കെ? സുഖമായോ? അപ്പൊ ബാ, ഇൻഡക്ഷൻ എടുത്തിട്ട് വരാ. എന്ത് കഴിക്കുക രാവിലെ? രാവിലെ എന്തോ കഴിക്കുന്ന. ഇന്നലെ രാത്രി വാങ്ങിയ പൊറോട്ട അമ്മിക്ക് വാങ്ങിയത്. അമ്മി ഡയറ്റ് കാരണം വേണ്ടാന്ന് പറഞ്ഞു. കേസ് രാവിലെ ആയപ്പോ എനിക്ക് ചൂടാക്കി കഴിക്കാൻ പറ്റി. ചിക്കൻ ഫ്രൈയും വേണ്ടെന്ന് പറഞ്ഞു. കാരണം നാലഞ്ചു ദിവസം അടുപ്പിച്ചു തിന്നു. എന്നിട്ട് പിന്നെ രണ്ടു മൂന്ന് ദിവസം ഡയറ്റാന്ന് പറഞ്ഞു. അത് കാരണം ഫുഡ് ലാഭം ഉണ്ട്. പിന്നെ നാല് പിഴിഞ്ഞ മുട്ട ഉണ്ട് കേസ്. ഡോക്ടർ പറഞ്ഞു ഡെയിലി നാല് പിഴിഞ്ഞ മുട്ട കഴിക്കണം. നാല് പേരുണ്ട് കേസ്, നാല് പേർക്ക് ഓരോന്ന്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട അല്ല, ദോശ. പക്ഷെ ഞാൻ മാത്രം പൊറോട്ട, ഞാൻ പൊറോട്ട ഫാനാണ്. അതുകൊണ്ട് ഞാൻ പൊറോട്ട കഴിക്കത്തുള്ളൂ കേസ്. ഇന്ന് അമ്മയുടെ ഫുള്ള് ഇന്ന് അമ്മ ഫുള്ള് മേക്കപ്പ് ചെയ്യാൻ പോണ ഗൈസ്. ബ്രൈഡ് ബ്രൈഡ് പോലെ മേക്ക് ഓവർ ചെയ്യാൻ പോണേ. അതെ, എന്റെ 1 ലക്ഷം രൂപ വില വരുന്ന മേക്കപ്പ് ഐറ്റംസ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച 2,300 രൂപ വില ഉള്ള ഒരു ലിപ്സ്റ്റിക് വാങ്ങിയില്ലേ? അതൊക്കെ അതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യം. വെറും ഒരു ചെറിയ ലിപ്സ്റ്റിക്കിന് 2,300 രൂപ അല്ലേ കാണിക്കാം. ഞാൻ വളർന്നു വരുന്ന ഒരു ധൂർത്ത് പുത്രിയാണ്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു ഞാൻ കഴിക്കാം. ഒരു പത്തിരി ബാക്കിയുണ്ട്. എന്റെ പോക്കറ്റിനകത്ത് ബദാം പറക്കിയിട്ടിട്ട് കുറച്ചു വിധം തിന്നു. നമ്മള് മേക്ക് ഓവർ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അല്ലേ ഒരു ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഷോർട്ട് വീഡിയോയുടെ ചിത്രീകരണത്തിൻ്റെ ഇടയിൽ, പക്ഷേ ഏത് വീഡിയോ ഷൂട്ട് ചെയ്താലും നമ്മൾ അമ്മയുടെ തീറ്റ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ. എന്താ പ്രശ്നം? എന്തോ ഏ ഗൈസ്, അങ്ങനെ നമ്മൾ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ബാ തുടങ്ങാം, നമുക്ക് പണി തുടങ്ങാം. ആ ഗൈസ്, ഇന്ന് സെറ്റ് വീഡിയോ ആണ് അല്ലേ. നാളെ വരാൻ പോകുന്ന നല്ല കിടുക്കാച്ചി ഒരു ഐറ്റം വീഡിയോ ആണ് നമ്മളെ ചാനലിൽ വരാൻ പോകുന്നത്. അത് മാറ്റാനാ? അത് മാറ്റിത്തരാം. ഓക്കെ ഓക്കെ, പ്രശ്നമാക്കണ്ട കേട്ടോ. ശരി ശരി, തുടങ്ങാം നമുക്ക്. ഗെറ്റ് റെഡി. നമ്മൾ അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തീർന്ന്. ഇനി നമ്മൾ ഷോർട്ടിൽ മൊത്തം 2 ഡ്രസ്സിൽ ഉള്ള സീൻസ് ഉണ്ട് അല്ലേ. ഇനി നമ്മൾ വേറൊരു ഡ്രസ്സിൽ കുറച്ച് സീൻസ് ഉണ്ട്, അത് എടുക്കാൻ പോകണം. അപ്പൊ ഓക്കെ, റെഡി. അതെന്തെട്ടി? അയ്യോ, യഥാർത്ഥത്തിലും ബുദ്ധിയില്ലാത്ത കണക്ക് തോന്നുന്നു. അപ്പൊ ഡ്രസ്സ് മാറ്റി. സ്ഥിരമായിട്ട് ആ കഥാപാത്രം അവരെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയി. നിന്നെ മന്ദബുദ്ധിയായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, റിയൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നീ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നീ ചെയ്ത ആ വീഡിയോയിലുള്ള അത്ര പെർഫെക്റ്റ് ആയിട്ട് നീ ആ ഒരു അല്ലേ വീഡിയോയിൽ ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ പോയി നെക്സ്റ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും. ലിയോ, അപ്പോ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന അമ്മയുടെ മാരകമായ മേക്ക് ഓവർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എനിക്ക് എന്തിട്ടാലും ഭംഗിയാടാ, നീ ഫുൾ മാച്ച് ആണ്. എല്ലാവർക്കും ഗ്ലാമർ അല്ലേ? ഏറ്റവും കൂടിയ ബ്രാൻഡഡ്
കുന്നംകുളം ഐലൈനറാണ് കുന്നംകുളം ഇത് പിന്നെ ഇതിന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇത് എന്റെ തൊട്ടുപുറത്തുള്ള ാണോ ഇത്രയാണെങ്കിലും പറ്റത്തുള്ളൂ ഇതും വെളിപ്പെടുത്താൻ പറ്റത്തില്ല അവര് വഴക്കുറിയും ബ്രാൻഡഡ് സാധനമാണ് ലിപ്ബാം രണ്ടു വർഷത്തേക്ക് അപ്പം ഇനി പ്രധാന ഐറ്റം എന്റെ മുഖത്ത് മെയിൻ ഐറ്റം കാണിക്കാൻ കൂറ രണ്ടു കൂറ എടുത്ത് കയ്യില് തട്ടിയിട്ട് ഒരാഴ്ചത്തേക്ക് ഒരു ടിന്ന് പൗഡർ അത് മനസ്സിലായി ഒരുപാടൊന്നും ഇല്ല കുറച്ച് എടുത്തിട്ടുള്ളത് വളരെ ഭംഗിയുണ്ട് ഓ സെറ്റ് 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 അത് മനസ്സിലായി വെളുത്ത് വെളുത്ത് കേസ് കണ്ടല്ലോ അപ്പൊ ഇതാണ് അമ്മയുടെ പ്രധാനപ്പെട്ട മേക്കപ്പ് ഐറ്റം അങ്ങനെ ഞാൻ വേറൊന്നും ഇതുവരെ എന്നോട് ചോദിച്ചിട്ടുമില്ല ഞാൻ വാങ്ങി കൊടുത്തിട്ടുമില്ല മൂത്തിടുന്ന എന്തൊക്കെയോ ക്രീമുകളുണ്ടല്ലോ ലേഡീസ് യൂസ് ചെയ്യുന്നത് ഞാൻ എനിക്കറിയത്തില്ല അതിനെ പറ്റി അവള് ഇതുവരെ എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല ലിപ് ബാം മേടിക്കും അല്ലേ അത് മാത്രം ചോദിക്കും പിന്നെ ഐ ലൈനർ പിന്നെ വലുതായിട്ട് ഡ്രസ്സും അങ്ങനെയൊന്നും പറയത്തില്ല എല്ലാം നല്ല വിശേഷങ്ങൾ എന്തെങ്കിലും പെരുന്നാളോ അല്ലെങ്കിൽ കല്യാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പറയത്തുള്ളൂ അല്ലെങ്കിൽ അമ്മക്ക് ഇതൊക്കെ പിന്നെ എന്തോ പറയാ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കിട്ടിയ ഡ്രസ്സുകള് ഇതൊക്കെ ഇപ്പൊ ഡ്രസ് കിട്ടുന്നുണ്ട് കാരണം ഇപ്പൊ പ്രൊമോഷന് ഭാഗമായിട്ട് കുറെ ഡ്രസ്സുകൾ കിട്ടുന്നുണ്ട് അളിയ മൂത്ത് അരട്ടിന് പൗഡർ ഉണ്ട് അളിയ വലിയ കുഴപ്പമില്ല ഇപ്പൊ ഇച്ചിരി ലുക്കായി ഇപ്പൊ കുറച്ച് ഇത് സെറ്റായി ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ അപ്പൊ ആ ഇതായിരുന്നു അമ്മയുടെ മേക്ക് ഓവർ വലിയ മേക്ക് ഓവർ ഒന്നുമില്ല ഞങ്ങള് എല്ലാ വീഡിയോസിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സാധനം നമ്മൾ അര ടിന് പൗഡർ അമ്മി തട്ടിയിടും എന്നിട്ട് ഓടി വരും ചില സമയത്ത് കുളിക്കത്തുമില്ലേ വീഡിയോ എടുക്കാൻ അത് വേറൊരു കാര്യം അപ്പൊ നമ്മളെ വീഡിയോയിൽ നമ്മൾ മേക്കപ്പ് അങ്ങനെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാറില്ല നമ്മൾ നിങ്ങളെ മുന്നിൽ പച്ചയായ മനുഷ്യനായിട്ട് ഇനി അങ്ങോട്ട് ഇടും അമ്മിപ്പ് മാറിപ്പോയി ആദ്യമൊക്കെ കൂറ ലുക്കായിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് ഡ്രസ്സൊക്കെ ഓരോരുത്തർ അയച്ചെടുത്ത് വീഡിയോ ഒക്കെ ചെയ്ത് പോമി വേറെ ലെവലില് മാറിക്കൊണ്ടിരിക്കുക ഇനി ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ അതെ എല്ലാവർക്കും എന്റെ മുഖം ഇഷ്ടപ്പെടാത്തവർക്ക് ഞാൻ ഒന്നുകൂടി എന്റെ മുഖം ക്ലീനപ്പ് ആക്കി ഇനി അടുത്ത സ്വന്തം സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അമ്മി ഡെയിലി അപ്പൊ ഇതായിരുന്നു മേക്കപ്പ് വലിയ സെറ്റ് വീഡിയോ ഒന്നും അല്ല എനിക്ക് മനസ്സിലായി അപ്പൊ ഓക്കെ ഇതായിരുന്നു അപ്പൊ നമ്മളെ ഗെറ്റ് റെഡി വിത്ത് മീ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്നും പറഞ്ഞ് കമന്റ് നമ്മൾ ആദ്യം ഒരു ഷോർട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ വിചാരിച്ച് ബ്ലോഗിൽ കണ്ടന്റ് കുറവല്ലേ നമുക്ക് ബ്ലോഗ് അങ്ങനെ ചെയ്യാറില്ല അപ്പം ഇടയിൽ ഒരു ബ്ലോഗ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് അപ്പൊ മടിയാണ് അപ്പം ഇതാണ് ഗെറ്റ് റെഡി വിത്ത് മീ എങ്ങനെയുണ്ട് ഇന്ന മൂഞ്ചിക്ക് വേറെ സ്പെഷ്യൽ ആയ ക്രീമൊന്നും ഇടുന്നില്ല ഇപ്പൊ ഉള്ളത് കുട്ടിക്കൂറ ഇനി ഇടും ഇനി ഇതിനകത്ത് കുറെ ഫോട്ടോഷൂട്ട് ഉണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എവിടെയാ നമ്മള് പോന്നെ മീൻമിടിപ്പാറ അതായത് നമ്മൾ ഇവിടുന്ന് 20 കിലോമീറ്ററേ ഉള്ളൂ അവിടെ പോയാൽ ഡാമിൽ നിന്ന് പൊട്ടി വരുന്ന വെള്ളമാ കുളിക്കാന്നൊക്കെ പറയുന്നത് നമുക്ക് വെള്ളം കണ്ട നമ്മൾ ഇറങ്ങും അല്ലേ വെള്ളത്തിന്റെ കട്ട ആരാധകരെ
ആരാധകരാണ് ഞങ്ങള്. ഞങ്ങള് കന്യാകുമാരി പേപ്പറുകൾ കണ്ടില്ലേ, കടല് കുളം എവിടെ കണ്ടാലും തോടും ഏതിന് അഴുക്കുള്ള വരുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എടുത്ത്, അതാണ് നമ്മളെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ അവിടെ കുളിക്കാൻ പറ്റുമെന്ന് പറയുന്നത് നമ്മൾ നേരെ അവിടെ പോവാ അല്ലേ. നമ്മളെ ഷോർട്ട് വീഡിയോടെ കുറിച്ച് ബാലൻസ് ഉണ്ട് ഷൂട്ട് ചെയ്യാൻ. ബാ തുടങ്ങാം. എവിടുന്ന് ഒരു പേട്ട് ബ്രഷ് എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി. നമുക്ക് ഫോട്ടോ എടുക്കാം, തമ്പിനെ ഇടാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ അത് തന്നെ.